ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഓൺലൈനിൽ വന്നത്. ഇന്ന് ഈ കേരളക്കരയിൽ മൊത്തം കാണുന്ന ഒരു സംഭവമാണ് ഈ മയക്കുമരുന്ന്, ഹാഷ്, ബ്രൗൺ, അതിൻ്റെ ഒക്കെ കണ്ണികൾ വളർന്നു വരികയാണ്. അതിന് കാരണം വേറൊന്നുമല്ല ഫ്രണ്ട്സ്, നമ്മൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന കുറേ കുട്ടികളുണ്ട്. അവരൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ ഇതിലൊക്കെ അടിമപ്പെട്ടിരിക്കുക. കാരണം വേറൊന്നല്ല, ഈ സ്കൂൾ ബസ് സ്റ്റാൻഡുകളിലും കോളേജ് ക്യാമ്പസുകളിലും ഇതിൻ്റെ പല കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താ ഉള്ളൂ, ഒരു തടയിടണം. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വളർന്നു വരുന്ന കുട്ടികളുണ്ട്. അപ്പം അവരൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് ഒന്ന് സെർച്ച് ചെയ്യുന്ന വളരെ നന്നായിരിക്കും. കാരണം നമ്മളൊരു കുട്ടിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹം തന്നെ നന്നാവും. കാരണം ഇതിലൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരിക്കും. മയക്കുമരുന്നായിക്കോട്ടെ, ബ്രൗൺ ആയിക്കോട്ടെ, ഹാഷ് ആയിക്കോട്ടെ, ഒക്കെ നിങ്ങൾക്കറിയാൻ പറ്റും പല കേസുകൾ ഉദാഹരണമാണ്. ഉദാഹരണം തന്നെ ബിനീഷ് കൊടിയിൽ എല്ലാവർക്കും അറിയില്ലേ, ജയിലിൽ കടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു അടിത്തറ ഇടണം. അല്ലെങ്കിൽ എന്താ പറയുക, അത് ഭയങ്കര നാശത്തിലേക്ക് വിധിക്കും. മദ്യം ആയിക്കോട്ടെ, മദ്യത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ടല്ലോ. മദ്യമൊക്കെ ഭയങ്കര ഒരു മനുഷ്യൻ്റെ കരളും ശരീരവും നശിക്കുന്ന ഒരു സംഭവമാണ്. ഇനി മയക്കുമരുന്നായിക്കോട്ടെ, ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ മൊത്തം അവതാളത്തിലാവും. പിന്നെ കഞ്ചാവ്, ഹാഷ്, ബ്രൗൺ എന്നൊക്കെ പറഞ്ഞാൽ പലതര സൈഡ് എഫക്റ്റാണ്. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ മക്കളെയൊക്കെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പറഞ്ഞയക്കുമ്പോൾ ജസ്റ്റ് അവരുടെ ബാഗൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് തന്നെ ഒരു തടയിടാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ സ്കൂൾ ബസ് സ്റ്റാൻഡുകളിലൊക്കെ എപ്പോഴും രക്ഷിതാക്കളൊരു കണ്ണുള്ള നന്നായിരിക്കും. കാരണം ഇപ്പോഴത്തെ കാലമാണ്, പല തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എല്ലാവരുടെ വീട്ടിലും മക്കളുണ്ട്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു നാടിന് വേണ്ടി ഒരു എന്താ പറയുക, അഭിമാനത്തോടെ എത്തേണ്ട ആളുകളാണ്. അല്ലാതെ നാടിന് ഒരു ദുരന്തമായിട്ട് കുട്ടികൾ മാറരുത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ അവസ്ഥകൾ അങ്ങനത്തെ രീതിയിലാണ് കടന്നു പോകുന്നത്. ഏത് ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ കോളേജുമായിട്ടോ ബന്ധപ്പെട്ടിട്ടോ റാഗിംഗ് ആയിട്ടോ പലതിന് ന്യൂസുകൾ വരും. പിന്നെ പറഞ്ഞാൽ ഈ മയക്കുമരുന്നൊക്കെ പറഞ്ഞാൽ മക്കളെ ഭയങ്കര കേട്, ദയവു ചെയ്ത് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക. അതുമാതിരി സിസർ, അതിൽ നിക്കോട്ടി പറ സാധനം അടങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തിൻ്റെ ശ്വാസകോശം മൊത്തം നശിപ്പിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരു മനുഷ്യൻ മെലിയാനുള്ള ഏറ്റവും വലിയ കാരണമായിരിക്കും അത്. ഷുഗർ വന്നിട്ട് നമ്മൾ മെലിയ വയ്ക്കുക, പക്ഷേ ഇതൊക്കെ ഭയങ്കര കെമിക്കലാണ്. അതല്ലേ സിഗരറ്റിന് വില കൂടി അറിഞ്ഞില്ല, അതുകൊണ്ട് വില കൂടി അറിഞ്ഞയക്കുക എൻ്റെ അഭിപ്രായം. കാരണം ആളുകൾ വലി നിർത്തും. വലിക്കരുത് മക്കളെ, നിങ്ങളുടെ ശരീരം പോയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കേട്. പിന്നെ മദ്യം പ്രസാദം ഭയങ്കര കെമിക്കലാണ്. മദ്യം ഒരിക്കലും ആരും കൈകൊണ്ട് തൊടരുത്. ഒരു പ്രാവശ്യം തൊട്ട് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും തൊട്ടുകൊണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക. നല്ല രീതിയിൽ ജീവിക്കുക, നല്ലൊരു ഭാവി, നല്ലൊരു കേരളം.